ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എരിവും പൊള്ളിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് നമ്മളിവിടെ ഈദൊക്കെ ആയത് കാരണം, നെക്സ്റ്റ് വീക്ക് ഈദാണല്ലോ, ബിരിയാണി ഇല്ലാതെ എന്താ അല്ലേ ഈദ് ആഘോഷം. അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാളിന് ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. വലിയ പെരുന്നാളിന് നമുക്ക് മട്ടൻ ബിരിയാണി തന്നെ ആയേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും മട്ടൻ ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാമെന്നറിയാം. എന്നാലും ഇത് എൻ്റെ സ്റ്റൈൽ ഓഫ് മട്ടൻ ബിരിയാണി. എല്ലാവരും വീഡിയോസ് കാണുക, ട്രൈ ചെയ്യുക, കുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടായി എന്നുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. മട്ടൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് മട്ടനാണ്. ഹാഫ് കെ ജി മട്ടനെ എടുത്തിട്ടുള്ളൂ. ബിരിയാണി കട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ട് ബിരിയാണി കട്ട് എന്ന് പറഞ്ഞിട്ട് ആണ് കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇവിടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന റൈസ് ജീരകശാല റൈസാണ്. ഹാഫ് കെ ജി മട്ടന് ഹാഫ് കെ ജി റൈസ് എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റൈസ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട്, ജീരകശാല റൈസ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ റൈസാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാരൊക്കെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. റൈസിൻ്റെ സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളിത് വെക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് മട്ടൻ ബിരിയാണി. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മട്ടനെ വേവിച്ചെടുക്കണം. നമ്മൾ പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഹാഫ് കെ ജി ബിരിയാണി കട്ട് മട്ടൻ, നമുക്കിതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിൽ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഈ ഹോൾ സ്പൈസസ്. ഹോൾ സ്പൈസസ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഗ്രാമ്പൂ അഞ്ചെണ്ണം, ഏലയ്ക്ക മൂന്ന്, അതേപോലെ കറിയാമ്പൂ ഒരെണ്ണം, അതേപോലെ കുരുമുളക് മണി ഒരു 10-20 എണ്ണം ഉണ്ട്. ഹാഫ് ടീസ്പൂൺ അല്ലെ, ഒരു ടീസ്പൂൺ വരെ ആയിരിക്കും, ആ ഒരു കണക്കിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മട്ടൻ വേവിച്ചെടുക്കാം. അതിന് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് എല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ നമ്മൾ ഈ മട്ടൻ വേവിച്ചെടുക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ച് നമ്മുടെ മട്ടൻ വേവിച്ചെടുക്കണം. ആ മട്ടൻ്റെ സ്റ്റോക്ക് ഇറങ്ങിയ, അതേപോലെ മസാലകളുടെ മണവും രുചിയും ഉപ്പും ഒക്കെ ഇറങ്ങിയ ആ വെള്ളം യൂസ് ചെയ്താണ് നമ്മൾ ബിരിയാണി റൈസ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഗ്ലാസ് ആണോ, ഞാനൊരു 1/2 കിലോ അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 1/2 കിലോ മട്ടന്. അപ്പം ഞാൻ ഈ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് എനിക്ക് 1.5 ഗ്ലാസ് അരി വരുന്നുണ്ട്. അത് കാരണം ഞാനൊരു 5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാനിനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചെറു നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് സാധാരണ നാട്ടിലെ മട്ടനൊക്കെ ആണെങ്കിൽ 5-6 വിസിലൊക്കെ അടിക്കണം. ഇവിടെ നമുക്ക് ഇളന്ന മട്ടനെ കിട്ടുന്നത്, അപ്പോൾ അത് ഞാനൊരു 3 വിസിലൊക്കെ എടുത്ത് അത് നിങ്ങൾക്ക് കിട്ടുന്ന മട്ടൻ അനുസരിച്ച് വേവ് അതുപോലെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി മസാലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാളയാണ്, അതേപോലെ 1 മീഡിയം സൈസ് തക്കാളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇത്രയും വേണ്ട, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മതി. ഓൾറെഡി നമ്മൾ മട്ടൻ വേവിക്കാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ ഇട്ടു. പിന്നെ പച്ചമുളക്. പച്ചമുളക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 പച്ചമുളകുണ്ട്, 6-7 പച്ചമുളകുണ്ട്. അത്യാവശ്യത്തിന്
അതായത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഹാഫ് കെ ജി മട്ടൻ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എരിവ് കുറവെന്നുള്ള മതി എന്നുള്ളവർക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകൊക്കെ ഇട്ടാൽ മതിയോ? ഓക്കെ, നാല് പച്ചമുളക്. അങ്ങനെ മട്ടൺ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് രണ്ട് മീഡിയം സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം തക്കാളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അതെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതേപോലെ തന്നെ നാല് പച്ചമുളക് അരിഞ്ഞതുമാണ്. നല്ലപോലെ വഴറ്റിയെടുത്ത് വേവിച്ച മട്ടനും ഇട്ട് ഹോൾ സ്പൈസസ് ഇട്ട് നമുക്ക് മസാല റെഡിയാക്കാം. അങ്ങനെ നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഞാനൊരു പാൻ വെച്ച് എണ്ണ, പാൻ ചൂടായപ്പോൾ എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സവാള ഇതിലേക്കിട്ട് വഴറ്റുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ സ്പൈസസ് എല്ലാം ഇട്ടത് കൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, രണ്ട് മൂന്ന് ഏലക്ക പൊളന്നത്, പിന്നെ ഒരു കറിയാമ്പൂ ഗ്രാമ്പൂ രണ്ടെണ്ണം ഇത്രയേ ഇടുന്നുള്ളൂ. കരിയാതെ സൂക്ഷിക്കണം. സിമ്പിളിട്ടാണ് ഇതൊന്ന് മൂത്ത സ്മെല്ല് നല്ല അരോമ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻസ് അതിലേക്ക് ഇട്ടു കൊടുക്കാം. ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് നമ്മളുടെ ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി മസാലയ്ക്ക് എപ്പോഴും നമ്മുടെ മസാല, അതായത് ഉള്ളി ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് അറിയേ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോട്ട് ചെയ്യണം, നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാള നന്നായി വഴന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. നല്ലതായിട്ട് വഴരണം. ഇങ്ങനെ സവാളയാണ് തോന്നാത്ത രീതിയിൽ നല്ല പോലെ വഴന്നു ചേരണം. കരിഞ്ഞു പോകാതെ നോക്കുക, ഇടയ്ക്ക് നിളക്കി കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാൻ. പച്ചമുളക് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് വഴന്ന് ഇതിനകത്ത് ചേരട്ടെ. ഒന്ന് മൂടി വെക്കാം, കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കാഷ്യൂ നട്ട്സ് മുപ്പിച്ചെടുക്കുകയാണ്, അതുപോലെ കിസ്മിസ് കൂടെ. നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കൂടെ മട്ടൻ എന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ മട്ടൻ പീസസിനെ ഇനി നമ്മുടെ മസാല റെഡി ആയിട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മസാലയിലേക്ക് നമുക്ക് നമ്മുടെ മട്ടൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മട്ടൻ പീസസ് ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. അധികം പുളിപ്പില്ലാത്ത, നമുക്ക് ഇവിടെ ദുബായിലേക്ക് കിട്ടുന്ന യോഗട്ടാണ് ഞാൻ നോർമലി ആഡ് ചെയ്യുന്നത്, കാരണം നമ്മൾ ആദ്യം നാരങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പുളിപ്പിന്. മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻറ്റ് ലീഫും
കൊറിയൻഡർ ലീവ്സും പുതിനയിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നല്ലപോലെ വാടി അതിനകത്ത് ചേരട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ ചോറ് വേവിക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ വേവിച്ച മട്ടൻ സ്റ്റോക്ക് ഒഴിച്ച് നമുക്ക് അരി വേവിച്ചെടുക്കാം. 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഡബിളാണ്, 5 ഗ്ലാസ് മട്ടൻ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണ് അരി വേവിക്കുന്നത്. നമുക്കൊരു 80% വേവിച്ചെടുത്താൽ മതി. ബാക്കി ദമ്മിടുമ്പോൾ ബിരിയാണി അരി വെന്ത് വന്നോളും. അപ്പോൾ ഇത് ഞാൻ കുതിരാൻ വെച്ചിരുന്നതാണ്. വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നെയ്യും നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റോക്ക്, മട്ടൺ സ്റ്റോക്ക് അതിലേക്ക് ഒഴിക്കാം. ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത് മട്ടൺ വേവിച്ച വെള്ളമാണ്, കുറച്ച് ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ടേ ഉപ്പിടാവുള്ളൂ. ഒരു ചെറുനാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിക്കാം. അതുപോലെ തന്നെ കുറച്ചെണ്ണ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നമുക്ക് അരി അതിലേക്കിട്ട് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് വേവട്ടെ. നമുക്ക് എന്നിട്ട് ദമ്മിടാം. ദമ്മിടാനായിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഓണിയൻസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കാഷ്യൂ നട്ട്സ്, അതേപോലെ ഗ്രേപ്സ്, ഡ്രൈ ഗ്രേപ്സ്, അതുപോലെ നമ്മുടെ കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി ദം ചെയ്യാം. അതിനായിട്ട് ഞാനൊരു പാൻ താഴെ വെച്ചിട്ടുണ്ട്. കാരണം അധികം ചൂട് മുകളിലേക്ക് എത്തരുത്. ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ മസാല ഫുൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഞാൻ മട്ടൺ മസാലയാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഫ്രൈഡ് ഓണിയൻസ്, കാഷ്യൂ നട്ട്സ്, ഡ്രൈഡ് റെസിൻസ്, മല്ലിയില, പുതിനയില. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഓഫ് റൈസ് കൂടെ ആഡ് ചെയ്യാം. ബാക്കിയുള്ള റോസ് വാട്ടറും കുറച്ച് പൈനാപ്പിൾസെൻസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്ത് ഫിനിഷ് ചെയ്യാം.
ഇനി നമുക്ക് ഇവിടെ ദമ്മിടാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല, അത് കാരണം നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഓക്കെ, അലൂമിനിയം ഫോയില് യൂസ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മളുടെ ആ ഇലയെല്ലാം വാടി ആവിയിലിരുന്ന് ബാക്കി 85% അല്ലേ നമ്മുടെ റൈസ് വെന്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഒന്ന് വെന്ത് റെഡിയായി കിട്ടും. സിമ്മിലാണ് ഇടേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ദം പൊട്ടിക്കുന്ന ഒരു എഫക്റ്റിലൊക്കെ അങ്ങ് പൊട്ടിക്കാം. ആഹ്, ഇലയൊക്കെ വാടി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെള്ളം വിട്ടെ. ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റാം. മട്ടൺ പീസ് ആദ്യം ഈ പാത്രത്തിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.